കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാനിന്ന് ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം സ്വാഭാവികമായിട്ട് എനിക്ക് കുറേ ആൾക്കാർ ഇതുപോലെ ചോദിച്ചിട്ടുള്ള നിരീശ്വരവാദികൾ കുറേ ആൾക്കാർ വിശ്വാസികളുമായി തർക്കത്തിൽ ഏർപ്പെടുമ്പോൾ അവർ ജ്യോതിഷ വിശ്വാസികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഗ്രഹമാണോ നിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് ഒരു ഗ്രഹത്തിലൂടെയാണോ നീ നിൻ്റെ ഭാവി നിശ്ചയിക്കുന്നത് നിൻ്റെ ഓരോ കാര്യങ്ങളും ഈ ഗ്രഹമാണോ തീരുമാനിക്കുന്നത് ഈ ഗ്രഹത്തിന് നിന്നെ എന്ത് സ്വാധീനിക്കാൻ സാധിക്കും എന്നൊക്കെ രീതിയിലാണ് ഇവര് മറ്റ് ഡിബേറ്റിൽ വരുന്നത് തർക്കിക്കുന്നത് ഒരുപാട് പേര് തർക്കശാസ്ത്രത്തിൽ ഇടപെടാറുണ്ട് വിശ്വാസികളും അവിശ്വാസികളും തമ്മിലേ നല്ലതുപോലെ തർക്കിക്കാറുണ്ട് അപ്പോൾ അത് പലരും എന്നെ അവർ തർക്കിക്കുന്ന കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തായി ചേരാറുണ്ട് എല്ലാവർക്കും സാറ് പറഞ്ഞാൽ മതി ഇതിനാൻസർ സാർ വീഡിയോയിലൂടെ കൊടുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അവർ ഇതുപോലെ റെക്കോർഡ് ചെയ്ത് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് പക്ഷെ എല്ലാം പറയാൻ സാധിക്കില്ല ഞാൻ നല്ല തിരക്കുള്ളൊരു വ്യക്തിയാണ് വഞ്ചൂരിൽ നിന്നും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അവിടെ ഓഫീസ് തുടങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കര തിരക്കാണ് അതാണ് അതിനകത്ത് വരുന്നത് നല്ല തിരക്കായിട്ടുള്ളതാണ് ഓൺലൈനിൽ ഒത്തിരി ആൾക്കാർ കൂടിയിട്ടുണ്ട് അതുപോലെ പല സ്ഥലങ്ങളിൽ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും നിരവധി ആൾക്കാർ ഡെയിലി എന്നെ സന്ദർശിക്കാൻ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ പേരും ഞാൻ പറയാറുണ്ട് മൂന്നോ നാലോ അഞ്ചോ മണിയാവും ഞാൻ ആഹാരം കഴിക്കാം പത്തര ഇവിടെ ഓഫീസിൽ കൺസൾട്ടിങ് തുടങ്ങിയാൽ ഒരു മണി അഞ്ചു മണി വരെ വരെയാവും അവരെല്ലാം ദൂരന്ന് വരുന്നതാണ് അപ്പോൾ അവർക്ക് വേണ്ടി ആഹാരം പോലും കഴിക്കാതെ ഞാൻ നോക്കാറുണ്ട് അതവിടെ വരുന്ന എല്ലാ പേർക്കും അതറിയാം അപ്പോൾ ഫീസ് അങ്ങനെ വെച്ചിരിക്കുകയാണ് ഇല്ല ഫീസ് വളരെ കുറച്ചാണെങ്കിൽ തീർച്ചയായും ഒരുപാട് ആൾക്കാരെ നിയന്ത്രിക്കാൻ പറ്റില്ല പോലീസിനെ നിർത്തേണ്ടി വരും അത്ര തിരക്കായിരിക്കും അപ്പോൾ അവർക്ക് അതിൽ എന്നിലൊരു വിശ്വാസമാണ് വിശ്വാസം എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കിയാൽ ഇവിടെ വന്നിട്ട് പോകുന്നവരാണ് അവർ മറ്റുള്ളവരെടുത്ത് പറയുന്നത് അങ്ങനെയുള്ള വിശ്വാസമാണ് ഒരാളുടെ അനുഭവത്തിൽ നിന്നാണ് വേറുള്ളവർ പറയുന്നത് അപ്പോൾ ഫീസ് ഇത്രയും നിശ്ചയിച്ചിട്ട് പോലും സാർ അഞ്ച് ഫോം നോക്കാൻ പറ്റുമോ ഒരു ഫോം എന്ന് പറയുമ്പോൾ അഞ്ച് ഫോം നോക്കാൻ പറ്റുമോ എന്നാണ് അവർക്ക് എല്ലാവരുടെ കാര്യം അറിയണം ഓരോരുത്തർ നാട്ടിൽ വരുമ്പോഴും എന്നെ വന്ന് കണ്ടിട്ടാണ് അവർ പോകുന്നത് അത് വിദേശത്തു നിന്നായിരുന്നാലും ഇന്ത്യയുടെ വിവിധ ഭാഗത്തു നിന്നായിരുന്നാലും അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾക്ക് സാറിൻ്റെ വിശ്വാസമാണ് എൻ്റെ സഹോദരൻ സാറിൻ്റെ അടുത്ത് നോക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ് നോക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട് സർക്കിളുകൾ നോക്കിയിട്ടുണ്ട് ഒരാളിൽ നിന്നും വേറൊരാളിലേക്കാണ് അവർ ആ നമ്പർ ഹാൻഡ് ഓവർ ചെയ്യുന്നത് അപ്രകാരമാണ് ഇവിടെ ഇത്രയും തിരക്ക് വരുന്നത് അനുഭവസ്ഥരാണ് അല്ലാതെ യൂട്യൂബിൽ വന്ന് വല്ലപ്പോഴും വീഡിയോ കണ്ടിട്ട് കമൻസ് എഴുതി പോകുന്നവരോ അല്ലെങ്കിൽ കമൻസ് തൊഴിലാളികളോ അല്ല അത് നിങ്ങൾ എഴുതുന്നത് കലീക ജ്യോതിഷ്യൻ എന്താണെന്ന് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളവർക്കറിയാം അതിങ്ങനെ എഴുതിയുണ്ടെന്നും അവർക്കൊന്നും തോന്നത്തില്ല അവർക്ക് നിങ്ങളോട് പുച്ഛമേ തോന്നത്തുള്ളൂ അതുകൊണ്ട് ഇവർ ഇങ്ങനെ ഒരു ഡിബേറ്റ് വരികയാണ് ഗ്രഹങ്ങളാണോ നിങ്ങളെ സ്വാധീനിക്കുന്നത് അങ്ങനെ പറഞ്ഞ കുറേ ചോദ്യങ്ങളുമായിട്ട് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം വളരെ ഉപകാരപ്രദമായിരിക്കും വീഡിയോ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കണം അപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടാവും എന്തായാലും എനിക്ക് സ്ഥിരം പ്രേക്ഷകരുണ്ട് ഞാൻ ഏതൊരു വീഡിയോ ഇട്ടാലും അതൊരു പന്ത്രണ്ടായിരം പതിനയ്യായിരം ആ ലെവലിൽ എൻ്റെ എന്നെ ഇഷ്ടപ്പെടുന്ന അവർ കാണുന്നുണ്ട് അത് വളരെ സന്തോഷമാണ് ഇത്രയും പേർ എന്നെ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഇപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഐ ഹേർട്സ് ഓഫ് യു എന്നെ സ്നേഹിക്കുന്ന എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് എൻ്റെ പ്രണാമം അപ്പം ഞാൻ ആ കാര്യങ്ങൾ പറയാം ഗ്രഹം മനുഷ്യനെ സ്വാധീനിക്കുന്നു ഗ്രഹം മനുഷ്യനെ സ്വാധീനിക്കുന്നില്ലേ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഗ്രഹം മനുഷ്യനെ സ്വാധീനിക്കുന്നില്ല എന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ നമ്മൾ മൂന്ന് ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കും അതായത് സൂര്യൻ ചന്ദ്രൻ ഭൂമി ഒരു ദിവസം സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ എന്തോ സംഭവിക്കും എന്തോ സംഭവിക്കും ഈ ലോഹത്ത് ജീവജാലങ്ങളെ കാണത്തില്ലല്ലോ സൂര്യൻ എന്തെങ്കിലും പ്രകാശ പ്രസവനം സംഭവിച്ചാൽ ഈ ലോകം ജീവജാലങ്ങൾ നിലനിൽക്കൂ എന്തെങ്കിലും അവശേഷിക്കുമോ ഗ്രഹങ്ങൾ മനുഷ്യനെ സ്വാധീനിക്കുന്നില്ലേ അല്ല സകല ജീവജാലങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട് പ്രപഞ്ചത്തിലെ ഒരു പരമാണുവിനെ വരെ സ്വാധീനിക്കുന്നുണ്ട് സൂര്യൻ സൂര്യൻ ഒരു ദിവസം ഉദിച്ചില്ലെങ്കിൽ എന്തോ സംഭവിക്കും ചന്ദ്രൻ എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ എന്തോ പറ്റും വേലിയേറ്റവും വേലിയിറക്കവും നമ്മൾ കാണുന്നില്ലേ കടല് വരും കടൽ വന്ന് ഭൂമിയെ വിഴുങ്ങും ഒരു ബാലൻസിങ്ങിലൂടെയാണ് പോകുന്നത് നമ്മളെ സ്വാധീനിക്കുന്നില്ലേ ജ്യോതിഷത്തിൽ ചന്ദ്രൻ മനസ്സിനെ സൂചിപ്പിക്കുന്നു സൂര്യൻ ശരീരത്തെ സൂചിപ്പിക്കുന്നു പിന്നെ ഭൂമി ഭൂമി നമ്മളെ സ്വാധീനിക്കുന്നില്ലേ ഭൂമി ഒന്ന് കുലുങ്ങിയാൽ എന്തോ സംഭവിക്കും നാശം സംഭവിക്കൂലേ സകല ജീവജാലങ്ങൾക്ക് നാശം സംഭവിക്കൂലേ അപ്പോൾ ഗ്രഹമല്ലേ നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്നത് നിങ്ങൾ നിങ്ങളതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കിയേ ഗ്രഹങ്ങൾ നമ്മുടെ ഇത് മാറ്റിമറിക്കുന്നില്ലേ ഈ മൂന്ന് ഗ്രഹങ്ങൾ അതായത് സൂര്യൻ എന്ന് പറയുന്നത് പൃതൃകാരകത്തനാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് മാതൃകാരകത്തനാണ് അതാണ് അതിൻ്റേത് സൂര്യൻ്റെ അച്ഛൻ സൂര്യനും അമ്മ ചന്ദ്രനും മക്കൾ മകൾ എന്ന് പറയുന്നത് ഭൂമി ദേവിയുമാകുന്നു അപ്പോൾ നമ്മളെ സ്വാധീനിക്കുന്നില്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ അപ്പോൾ ഈ മരമണ്ടൂസുകൾ പറയുന്നത് എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ ബാക്കിയുള്ള ഗ്രഹങ്ങൾ ബാക്കിയുള്ള ഗ്രഹങ്ങൾ ഇവർ മുഖാന്തരെ നമ്മളെ സ്വാധീനിക്കാൻ സാധിക്കും അതുതന്നെയാണ് ജ്യോതിഷത്തിൽ പറയുന്നത് ജ്യോതിഷം എന്ന് പറയുന്നത് ഗ്രഹങ്ങളാണ് മെറ്റീരിയൽ ഗ്രഹങ്ങൾ കൊണ്ടാണ് അത് രൂപപ്പെടുത്തിയിരിക്കുന്നത് അതൊരു കാൽക്കുലേഷൻ്റെ ബേസിലാണ് നമ്മൾ ജനിക്കുന്ന സമയത്ത് ഗ്രഹങ്ങളുടെ സ്ഥിതി വെച്ചിട്ടാണ് ഗ്രഹനില ഉണ്ടാക്കുന്നത് അതിനൊരു കാൽക്കുലേഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് മാത്സാണ് ഇത് കണക്കാണ് കണക്കറിയാമെന്നുള്ളവർക്ക് ജ്യോതിഷത്തിൽ ശോഭിക്കാൻ പറ്റും ഇത് ഇത് സയൻസാണ് കണക്കാണ് ഉറപ്പാണ് കണക്ക് ആണ് ഇത് കണക്ക് അറിഞ്ഞുകൂടാത്തവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ഇതൊരു കാൽക്കുലേഷനാണ് ഇതൊരു ഇക്വേഷനാണ് ഇതൊരു കണക്കാണ് അല്ലാതെ ഒരു ഗ്രഹങ്ങൾ നിങ്ങൾ അടിക്കുക ഒന്നും ചെയ്യുന്നില്ല ദോഷവും വരുത്തുന്നില്ല പക്ഷേ ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് ഗ്രഹങ്ങൾ ഇത് പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് നിങ്ങൾ വളരെ വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കണം മനസ്സിലാക്കാതെ ഇരിക്കരുത് നിങ്ങൾ അവർക്ക് ആൻസർ കൊടുക്കണം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് ആൻസർ വേണമെങ്കിൽ നിങ്ങൾ എൻ്റെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കണം അപ്പം ഞാൻ നിങ്ങൾക്ക് ആൻസർ പറഞ്ഞു തരും എന്താണ് അവരടുത്ത് തർക്കശാസ്ത്രത്തിൽ ഏർപ്പെടുന്നവർക്ക് പറയേണ്ട ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇതുപോലെ ചോദിക്കും സമയം കിട്ടുന്നതിനനുസരിച്ച് പറയും ഇന്നല്ലെങ്കിൽ ചിലപ്പോൾ അഞ്ച് ദിവസം കഴിഞ്ഞെങ്കിലും ഞാൻ നോക്കുമ്പോൾ എനിക്ക് സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ അതിനെ നിങ്ങൾക്ക് മറുപടി പറഞ്ഞു തരും പിന്നെ ഷോർട്ടായിട്ട് ചോദിക്കുക വല്ല കഥ കേൾക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റത്തില്ല ആരെനിക്ക് വോയിസ് ക്ലിപ്പ് അയച്ചാലും കാതലായിട്ടുള്ള കാര്യങ്ങൾ അയയ്ക്കുക അല്ലാതെ ഓരോരുത്തർ അയക്കുന്ന നാലു അഞ്ച് വോയിസ് ക്ലിപ്പ് കേൾക്കണമെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂറും എനിക്ക് വോയിസ് ക്ലിപ്പ് തന്നെ കേൾക്കേണ്ടി വരത്രത്തോളം ആൾക്കാർ എൻ്റെ വാട്സപ്പിലുണ്ട് അതാണ് അതിനകത്ത് വരുന്ന ഒരു കാര്യം അപ്പം ഗ്രഹങ്ങൾ നമ്മളെ സ്വാധീനിക്കുന്നു ഗ്രഹങ്ങളാണ് നമ്മുടെ ജീവൻ പോലും തീരുമാനിക്കണത് നിങ്ങൾ അവരോട് പറയണം നിങ്ങൾ അവർക്ക് ചൂണ്ടി കാണിച്ചു കൊടുക്കണം പിന്നെ ഇന്നാൾ ആരോ ചോദിച്ചു ഭാര്യ ഭർത്തൃ ബന്ധത്തിനെയും കിടപ്പറയെക്കുറിച്ചുമൊക്കെ നമുക്ക് ജ്യോതിഷത്തിൽ അറിയാൻ പറ്റുമോ പൊരുത്തം നോക്കുന്ന സമയത്ത് അറിയാൻ പറ്റില്ല തീർച്ചയായിട്ടും അറിയാൻ പറ്റും തീർച്ചയായിട്ടും അറിയാൻ പറ്റും ഇപ്പോൾ ഒരു വ്യക്തി ഇതുപോലെ ചോദിച്ചു സാർ കഴിഞ്ഞവണ ഏകദേശം ഒരുപാട് ഡൈവേഴ്സ് കേസുകളിൽ ഒത്തിരി നയൻറ്റി പെർസെൻറ്റേജും കിടപ്പറ ബന്ധം ശരിയല്ല അത് കാരണമാണ് ഡൈവേഴ്സ് സംഭവിക്കുന്നത് എന്ന് അവർ അഫിഡവിറ്റിൽ ഫയൽ ചെയ്തിരിക്കുന്നു എന്ന് കുറേ കേസുകൾ എങ്ങനെ ഉണ്ട് അതൊക്കെ അതിൻ്റെ അകത്തൊരു പ്രോബ്ലമായിട്ട് കാണുന്നുണ്ട് എന്താണ് എന്താണതിന് കാരണം ജാതകം നോക്കുമ്പോൾ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റില്ലേ ഹിന്ദുക്കൾക്ക് ഇത് ജാതകം നോക്കിയല്ലേ വിവാഹം കഴിക്കുന്നത് ഇതൊന്നും നോക്കൂലേ നോക്കൂ ഒരു ജാതകം നടത്തണ്ടെന്ന് പറഞ്ഞാൽ പോലും അവർ നടത്തും എന്തെങ്കിലും പ്രയാസം വന്നാൽ അത് ജ്യോതിഷത്തിൻ്റെ പേരിലോ ജ്യോതിഷൻ്റെ തലയിലോ വെച്ചു കൊടുക്കും അതാണ് അതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ വിചാരിക്കണം ജ്യോതിഷത്തിനകത്ത് ഒരു ആളിൻ്റെ ഒരു മനുഷ്യൻ്റെ ഒരു ശരീരത്തിൽ ഒരു കറുത്ത പുള്ളി ഉണ്ടെങ്കിൽ ആ കറുത്ത പുള്ളി എവിടെ ഉണ്ട് എന്ന് പോലും ജ്യോതിഷത്തിൽ പറയാൻ സാധിക്കും നിങ്ങളൊരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കണം അപ്പം ഈ പൊരുത്തം നോക്കുന്ന സമയത്ത് പാപസ്വാമി പൊരുത്തം നമ്മൾ നോക്കും പുരുഷന് കൂടിയിരിക്കണം സ്ത്രീക്ക് കുറഞ്ഞിരിക്കണം അതിനാൽ അത് നമ്മൾ നോക്കുന്നത് തന്നെ ലക്നാൽ ചന്ദ്രനാൽ ശുക്രനാൽ ഇങ്ങനെ മൂന്നിന് ഇത് വെച്ച് നോക്കിയിട്ട് അതിൻ്റെ വാല്യൂ തീരുമാനിക്കും അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കണം ലക്നാൽ എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ്റെ ശാരീരികമായിട്ടുള്ള വ്യവസ്ഥിതി അവൻ്റെ ശാരീരികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം ചന്ദ്രനാൽ അവൻ്റെ മനസ്സും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവനെങ്ങനെയാണ് ഏത് രീതിയിലാണ് ചിന്തിക്കുന്നത് എങ്ങനെയായിരിക്കണം ഇവരുടെ മനപ്പൊരുത്തം ഇവർക്ക് മനസ്സിന് തമ്മിൽ ചേർച്ച കിട്ടും ഇവർ മനസ്സ് തമ്മിൽ പൊരുത്തമാണോ അപ്പോൾ അടുത്തത് ശുക്രനാൽ ശുക്രനാൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ സെക്ഷൽ ലൈഫിനെയാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അത് ലൈംഗിക ബന്ധവുമായിട്ടുള്ള ഒരു ഭാഗമാണ് ഈ പുരുഷനിൽ നിന്ന് ഈ സ്ത്രീക്ക് സംതൃപ്തി ഉണ്ടാവുമോ ഈ പുരുഷൻ ഈ സ്ത്രീയെ സംതൃപ്തിപ്പെടുത്താൻ പറ്റുമോ ഈ സ്ത്രീക്ക് ഈ പുരുഷനുമായി നല്ലതായിട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് നോക്കുന്നു ഒന്ന് നോക്കിയേ ജ്യോതിഷത്തിൽ എത്ര കറക്റ്റായിട്ട് വരുന്നു പാവസ്വാമി പൊരുത്തം ശരിക്കും അങ്ങനെയാണ് കാണുന്നത് പാവസ്വാമി പൊരുത്തത്തിന്റെ വാല്യൂ നമുക്ക് മനസ്സിലാക്കിയിട്ട് അത് നമുക്ക് പറയാൻ പറ്റുമോ അപ്പൊ പാവസ്വാമി പൊരുത്തം ഇല്ല ഇപ്പൊ ഞാന് എന്റെ ജാതകം നോക്കുമ്പോ പൊരുത്തം നോക്കുമ്പോൾ പറയും ഗണപ്പൊരുത്തവും പാവസ്വാമി പൊരുത്തവും അത്യാവശ്യമാണ് കലിയുഗത്തില് ഞാൻ പല വീഡിയോകളും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഗണപ്പൊരുത്തവും പാവസ്വാമി പൊരുത്തവും ഉണ്ടെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കോ മറ്റുള്ള വിവാഹങ്ങൾക്കോ മറ്റുള്ള പൊരുത്തങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ ഇത് രണ്ടും ഈ കാലഘട്ടത്തിന് ആവശ്യമാണ് ഇതുപോലെ വളരെ വ്യക്തമായിട്ട് ഞാൻ പൊരുത്തം നോക്കാൻ വരുന്നവരടുത്ത് പറഞ്ഞു കൊടുക്കും ഞാൻ പൊരുത്തം നോക്കി വിവാഹം നടത്തിയിട്ടുള്ള ഒരു പൊരുത്തവും മോശം വന്നിട്ടില്ല വിവാഹം വേർവിരിഞ്ഞിട്ടില്ല ഒന്നും സംഭവിച്ചിട്ടില്ല അവർ സന്തോഷമായിട്ട് തന്നെയാണ് കഴിയുന്നത് ഇതുപോലെ ജ്യോതിഷത്തിൽ സർവത്ര കാര്യവും പറഞ്ഞിട്ടുണ്ട് അത് മറ്റുള്ളവർക്ക് മനസ്സിലാവാത്തതും ഉണ്ടോ ഇല്ലെങ്കിൽ അറിവില്ലാത്ത ജ്യോതിഷന് അത് മനസ്സിലാക്കാൻ സാധിക്കാത്തതിനോ മറ്റുള്ളവർ കുറ്റമില്ല അറിവുള്ള ഒരുപാട് ജ്യോതിഷന്മാരുണ്ട് അറിവ് ജ്ഞാനവുമുള്ള ഒരുപാട് ജ്യോതിഷന്മാരുണ്ട് അവരെടുത്ത് നിങ്ങൾ പോകുമോ അത് നിങ്ങൾ മനസ്സിലാക്കുവോ എന്നിട്ട് നിങ്ങൾ അതിനനുസരിച്ച് ചെയ്യും എന്ത് ഉണ്ടെങ്കിലും ജ്യോതിഷത്തിൽ അറിയാൻ പറ്റും അറിയാൻ എന്ന് പറയുന്നതൊക്കെ ചില പഴുതാരകള് ചുമ പറയുന്നതാണ് അവർ ഈ ശാസ്ത്രത്തെ അടിച്ചാക്ഷേപിക്കാൻ വേണ്ടി പറയുന്നതാണ് എക്സ്പെർട്ടായിട്ടുള്ള ജ്യോതിഷന് കാര്യങ്ങളും വ്യക്തമായിട്ട് പറയാൻ പറ്റും അതാണ് പിന്നെ ഓരോ കാലഘട്ടത്തെയും മനുഷ്യ ജീവിതത്തെയും നിരീക്ഷിച്ചു കൊണ്ട് ജ്യോതിഷ പ്രവചനം നടത്തണം അപ്രകാരം ഓരോ കാലത്തിനൊരു സ്വഭാവമുണ്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണം ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കലിയുഗത്തിനൊരു ഈ കാല രണ്ടായിരത്തിന് ശേഷമുള്ള കലിയുഗത്തിനൊരു പ്രത്യേകതയുണ്ട് അതിനനുസരിച്ച് മനുഷ്യൻ്റെ സ്വഭാവത്തിന് മാറ്റം സംഭവിക്കാം അപ്പം നമ്മൾ എന്ത് ചെയ്യണം അതിൽ ചില കാര്യങ്ങൾ ആവശ്യമായിട്ട് ഇമ്പോർട്ടൻ്റ് കൊടുത്ത് നോക്കണം നക്ഷത്ര നക്ഷത്രപൊരുത്തേ ഗണപൊരുത്തം വേണം പാവസാമി പൊരുത്തം വേണം അതാണ് ഞാൻ പറഞ്ഞത് കിടപ്പറ ബന്ധം ശരിയാവണം ഭാര്യ ഭർത്താവ് സ്ത്രീക്ക് ഒരു പുരുഷനിൽ നിന്ന് സ്നേഹവും ട്രസ്റ്റും കിട്ടണം ഒരു പുരുഷൻ സ്ത്രീയെ അവിടെ ഇതാണ് സ്ത്രീക്ക് ആ പുരുഷനിൽ നിന്ന് സ്നേഹവും ട്രസ്റ്റും കിട്ടിയില്ലെങ്കിൽ ആ സ്ത്രീ ആ പുരുഷനെ സ്നേഹിക്കില്ല നേരെ മറിച്ച് പുരുഷ സ്ത്രീയെ സ്നേഹിച്ചാലേ പുരുഷനത് അവളടുത്ത് സ്നേഹിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ കുറേ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ പ്രകൃതി മനുഷ്യർക്ക് കൊടുത്തിട്ടുണ്ട് പുരുഷൻ്റെ രീതിക്കല്ല സ്ത്രീയുടെ രീതി ഒരു പുരുഷനൊരു പുരുഷനെ പറ്റിക്കാൻ പറ്റില്ല ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയെ പറ്റിക്കാൻ പറ്റില്ല ഒരു സ്ത്രീക്ക് ഒരു സ്ത്രീയെ പേടിയും ഒരു പുരുഷൻ ഒരു പുരുഷനെ പേടിയുമാണ് പക്ഷെ ഒരു പുരുഷന് സ്ത്രീയെ പേടിയില്ല സ്ത്രീക്ക് പുരുഷനെ പേടിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ പറ്റിക്കും അതാണ് ഓപ്പോസിറ്റ് സെക്സിനോട് കൂടി അവർക്ക് അട്രാക്ഷൻ തോന്നും ദയ തോന്നും കാരുണ്യം തോന്നും അങ്ങനെയൊക്കെയാണ് അതുകൊണ്ടാണ് അവിടെ പറ്റിപ്പുകൾ നടക്കുന്നത് നേരെ മറിച്ച് ഒരു സ്ത്രീയുടെ കാര്യം ഒരു സ്ത്രീയെ ഏൽപ്പിച്ചാൽ അവിടെ ഒരു കളി നടക്കില്ല ഒരു പുരുഷൻ്റെ കാര്യം ഒരു പുരുഷനെ ഏൽപ്പിച്ചാൽ അവിടെ ഒരു കളിയും നടക്കില്ല അപ്പം അതാണ് അതിനകത്ത് വരുന്നത് അപ്പം അത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി പ്രകൃതി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അപ്പം ഇനി അടുത്ത എന്തെങ്കിലും ഡൗട്ടോ കാര്യമോ ഉണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ചോദിക്കൂ അടുത്ത വീഡിയോ ഞാൻ വരുന്നതായിരിക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാവം ലോഹ സമസ്ത സുഖിനോ ഭവന്ധു